नमस्कार ई कोविड 19 प्रतिरोधिक भाग सन्नद्ध प्रवर्तन रंग संघटन वाले सजीवे पकड़ी सेवा भारति अब हिंदु हेल्प लाइन हिंदु हेल्प लाइन हिंदु सेवा केंद्र वाले कार्यक्षम प्रवर्तन केरलती मुखिल मूलको भिट विण अब पलव्यंजन किट भैया अगे एंतु പാവപ്പെട്ടവർ കാരണം ജോലിയില്ലാതെ അന്നന്ന് ജോലിക്ക് പോകുന്നവർക്ക് ജോലിയില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല കടകൾ തുറന്നാലും കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള പാവപ്പെട്ടവർക്കും അതുപോലെ ഗ്രാമീണ മേഖലയിലുള്ളവർക്കും ഒക്കെ ഹിന്ദു സേവാ കേന്ദ്രം എന്ത് വേണം എന്നാൽ എന്ന് ചോദിച്ച് ആവശ്യപ്പെട്ട് അവർ ആ സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് അത് വളരെ വ്യാപകമായിട്ട് എല്ലാ മേഖലകളിലും കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മേഖലകളിലേക്കും ഈ പ്രവർത്തകർ ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തകർ സഹായഹസ്തവുമായി ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് രോഗികളായവർക്ക് മരുന്നുകൾ അങ്ങനെ എന്തു വേണം എന്നുണ്ട് അതെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ ഹിന്ദു ഹെൽപ്പ് ലൈന്റെ കീഴിലുള്ള സന്നദ്ധ പ്രവർത്തന സംഘടനയാണ് ഹിന്ദു സേവാ കേന്ദ്രം ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് കാര്യമായ ശ്ലാഘനീയമായ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് പറയുമ്പോൾ അത് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും പ്രാദേശിക ഗ്രാമീണ മേഖലകളിൽ തിരുവനന്തപുരം ജില്ലയിൽ തുടങ്ങി വർക്കല ആറ്റിങ്ങൽ വിഴിഞ്ഞം ബാലരാമപുരം അതുപോലെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ശാസ്താംകോട്ട അഞ്ചൽ അഞ്ചാലുംമൂട് കൊല്ലം ത്തിന്റെ പ്രധാന പ്രദേശം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള തിരുവല്ല നീരണം കുട്ടനാട് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് അമ്പലപ്പുഴ ആലപ്പുഴ ചേർത്തല അരൂർ അങ്ങനെ പോയി പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാട് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി വയനാട് പുൽപ്പള്ളി അതുപോലെ സുൽത്താൻ ബത്തേരി ഇടുക്കി ജില്ലയിലെ തൊടുപുഴ അതായത് നമ്മൾക്ക് പറയുവാനാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ടതും പ്രധാനപ്പെട്ടതല്ലാത്തതുമായ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പറയുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എന്നങ്ങ് പറയാം അല്ലേ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹിന്ദു ഹെൽപ്പ് ലൈൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വളരെ ശ്ലാഘനീയമായ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സഹായങ്ങളാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട വീടുകളിലൊക്കെ തന്നെ അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഹിന്ദു ഹെൽപ്പ് ലൈൻ്റെ പേജുകളിലുമൊക്കെ അവർ നൽകിയിട്ടുമുണ്ട് എന്തായാലും സേവാഭാരതി പോലെ അതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങൾ വളരെ കാര്യമായി ഹിന്ദു ഹെൽപ്പ് ലൈൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനിയും അത് തുടരും വളരെ ശക്തമായി തന്നെ അത് അതിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ നമ്മോട് സംസാരിച്ചിരുന്നു നമസ്കാരം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളായ ലവ് ജിഹാദ് മതപരിവർത്തനം എന്നീ വിഷയങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ട് അതിനുള്ള പരിഹാരം കണ്ട ഒരു പദ്ധതിയാണ് കേരള ഹിന്ദു ഹെൽപ്പ് ലൈൻ ലവ് ജിഹാദിന്റെ കെണിയിൽ അകപ്പെട്ടു പോയ ആയിരക്കണക്കിന് ഹിന്ദു സഹോദരിമാരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതേ കേരള ഹിന്ദു ഹെൽപ്പ് ലൈൻ ഇപ്പോൾ ഹിന്ദു സമൂഹത്തിന് മുമ്പിലേക്ക് വയ്ക്കുന്ന പുതിയൊരു പദ്ധതിയാണ് ഹിന്ദു സേവാ കേന്ദ്രം ഹിന്ദു സേവാ കേന്ദ്രം എന്ന ആശയം വളരെ ലളിതമാണ് കേരളത്തിൽ ഹിന്ദുവിന് നിരവധി ആവശ്യങ്ങളുണ്ടാവും അത് മതപരമാവാം സാംസ്കാരികപരമാവാം തൊഴിൽപരമാവാം ആരോഗ്യപരമാവാം വിദ്യാഭ്യാസപരമാവാം ഇങ്ങനെയുള്ള ഏതൊരു സഹായത്തിനും അവന് കയറി ചെല്ലുവാൻ പറ്റുന്ന ഒരിടം അവൻ്റെ ജാതിയോ രാഷ്ട്രീയമോ വർണ്ണമോ നോക്കാതെ അവന് കയറി ചെല്ലാൻ സാധിക്കുന്ന ഒരിടം കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും സ്ഥാപിക്കുക എന്നതാണ് ഹിന്ദു സേവാ കേന്ദ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ ഏകദേശം 30 ഇടങ്ങളിൽ ഹിന്ദു സേവാ കേന്ദ്രം വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് 100 ഹിന്ദു കുടുംബങ്ങളെ ദൈനംദിനം ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്നുണ്ട് അവരുടെ ആവശ്യം മരുന്നാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നിയമപരമാണെങ്കിലും എന്താവശ്യമാണെങ്കിലും അത് കണ്ടറിഞ്ഞ് അവരെ സംരക്ഷിച്ചു പോരുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ കാലത്ത് കൊറോണ കാലത്ത് നിരവധി കുടുംബങ്ങളിൽ അതുപോലെ അവശ്യ വസ്തുക്കളുടെ കിറ്റ് എത്തിക്കുവാനും അവിടെ വേണ്ട മറ്റ് സഹായങ്ങൾ സേവനങ്ങൾ നൽകുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വരും നാളുകളിൽ കേരളത്തിലെ 700 പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള ഹിന്ദു സേവാ കേന്ദ്രം സ്ഥാപിച്ച് കേരളത്തിലെ ഹിന്ദുവിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കണ്ട് അവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ ഒക്കെ പറയുന്നത് ഈ രീതിയിൽ തന്നെ കാര്യമായി പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ സഹായഹസ്തങ്ങളുമായി ഹിന്ദു ഹെൽപ്പ് ലൈൻ ഹിന്ദു സേവാ കേന്ദ്രം മുന്നോട്ട് പോകുന്നു എന്നാണ് നല്ല കാര്യം അഭിനന്ദനങ്ങൾ വീണ്ടും ഈ സേവന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ ശക്തിയായി വളരെ കാര്യമായി തന്നെ തുടരാൻ ഇതിൻ്റെ പ്രവർത്തകർക്ക് കഴിയട്ടെ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്